താങ്കളുടെ സുഹൃത്ത് രൂപേഷും കൂടെ ഉള്ള സിനിമയാണ്. നിങ്ങൾ പണ്ട് ഒന്നിച്ച് താമസിച്ച് അല്ലെ സിനിമ ഒന്നിച്ച് സ്വപ്നം കണ്ട ടീമുകളായിരുന്നു. പുള്ളിയുടെ ഒപ്പം അഭിനയിച്ചപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു? ഓർമ്മയുണ്ട്, നമ്മൾ മറ്റേ അന്ധകാര വഴിയൊക്കെ പോകുന്ന സമയത്ത് ആ സമയത്തൊക്കെ ഞാൻ രൂപേഷയോട് ഒരുമിച്ച് താമസിച്ച സമയമാണ്. ഞങ്ങൾ ആദ്യമായിട്ട് ഒരുമിച്ച് പോക്കി ഇന്ന് തീവ്രത്തിൽ ഞാൻ പുള്ളിയുടെ അസിസ്റ്റന്റ് ആയിട്ടാണ്. പുള്ളി ഞാൻ അസിസ്റ്റന്റ് ആയിരുന്നു തീവ്രത്തിൽ. അത് കഴിഞ്ഞിട്ട് യൂട്യൂബ് റൂട്ടേഴ്സ് വന്നപ്പോൾ ഞാൻ ക്യാമറയ്ക്ക് മുമ്പിലേക്ക് വന്നു. പുള്ളി ഡയറക്ടറായിട്ടുള്ളപ്പോൾ അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരുമിച്ച് ക്യാമറയ്ക്ക് മുമ്പിലേക്ക് വന്നു. ഇപ്പോൾ ഡയറക്റ്റ് ചെയ്യുന്നത് അന്ന് യൂട്യൂബ് റൂട്ടേഴ്സിൽ ഡയറക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ രൂപേഷയുടെ കൂടെ ഉണ്ടായിരുന്ന ആളാണ് ടോമി മെട്ടി. ഓ ശരി. അപ്പോൾ ഞങ്ങൾ എന്ന് പറഞ്ഞാലും ഈ ഒരുപാട് നമുക്ക് ഈ സ്ട്രഗിളിൻ്റെ സമയത്തൊക്കെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നിന്നിട്ട് രക്ഷപ്പെടുമോ അങ്ങോട്ട് ഇങ്ങോട്ട് ചോദിച്ചു ആൾക്കാരാണ് പലപ്പോഴും ഭയങ്കരമായിട്ടുള്ള വിഷമം. തീർച്ചയായിട്ടും ഭയങ്കരമായിട്ടുള്ള വിഷമമുള്ള സമയത്ത് നമ്മള് ഇങ്ങനെ കെട്ടിപ്പിടിച്ചിട്ട് സെൽഫി എടുത്തിട്ട് കണ്ണൊക്കെ തുറന്നിരിക്കായിരിക്കും, കണ്ണൊക്കെ തുറച്ചിട്ട് സെൽഫി എടുത്തിട്ട് നമുക്ക് സന്തോഷം വരുമ്പോ നമുക്ക് ഫേസ്ബുക്കിൽ ഇട്ടിട്ടും അഭിനയിക്കുന്ന സമയത്ത് ഇവിടെ ഒരു സീറ്റിൽ ഒരു സീനിൽ എന്റെ ചേട്ടത്തെ രൂപക്ഷായിട്ട് അടിക്കുന്ന സീൻ ഉണ്ടായിരുന്നു. രൂപക്ഷണ അടിക്കാൻ പറ്റില്ല പിന്നെ ഞാൻ എങ്ങനെയാണ് അടിക്കാന്ന് ചോദിക്കണേ. കാര്യം പുള്ളി കുറച്ച് നാളായിട്ട് അഭിനയിച്ചിട്ടില്ലാത്തതിന്റെ അതാണ് മറ്റേ കോമ്പസ് കൊണ്ട് കുത്തിയ ആളെ തന്നെയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു ഷോർട്ട് എടുക്കണം, സമയം ലൈറ്റ് പോയിക്കൊണ്ടിരിക്കുന്നു, പുള്ളിക്ക് മടി രൂപക്ഷട്ട് അടിക്കുക ഇല്ലെങ്കിൽ കറക്റ്റ് ആവില്ല റീടേക്കുകൾ പോകേണ്ടി വരും. അപ്പൊ പുള്ളി ഇങ്ങനെ പതുക്കെ ഇങ്ങനെ തൊടിയൊക്കെ ചെയ്യും, ഞാൻ ഒന്നും കൊടുത്തു ഇനി അടിക്കാമോ. അപ്പൊ എനിക്കും കിട്ടി പറഞ്ഞു. ഞങ്ങൾ തമ്മിൽ അതാണ് ബന്ധം, അതിന്റെ പേരിൽ ഞങ്ങൾ തമ്മിൽ ഉടക്കുകയോ ഇല്ല, ഞങ്ങൾ തമ്മിൽ ഇപ്പോഴും ഭയങ്കര സ്നേഹത്തിലാണ്. നാല് ബോർഡ് വെച്ചാൽ എന്താ പ്രശ്നം? എന്തായാലും ഉപേക്ഷാവന്മാരാണ്. ഒരാൾ വളരുമ്പോൾ പലപ്പോഴും നിങ്ങളുടെ കൂടെ വളരാൻ ആഗ്രഹിക്കുന്നല്ല, അത് ആഗ്രഹമാണോ ഇല്ലയെന്നറിയില്ല, ഒരുപാട് ആൾക്കാരുണ്ട്. അവർ ചിലപ്പോൾ ഫാൻസ് എന്ന് പറയും, ഫ്രണ്ട്സ് എന്ന് പറയും, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. നിങ്ങൾ ഈയിടെ ഈ ഫാൻസ് എന്ന് പറഞ്ഞ വ്യക്തികൾക്കെതിരെ അല്ലെങ്കിൽ ആ ഒരു അങ്ങനത്തെ ഒരു ഓർഗനൈസേഷനെതിരെ? ഞാൻ ഏതെങ്കിലും വ്യക്തികൾക്കെതിരെയല്ല, ഞാൻ അതിപ്പോൾ ഫേസ്ബുക്കിൽ ഫാൻസ് എന്ന് പറഞ്ഞാൽ ഓർഗനൈസേഷൻ അങ്ങനെ ഒരു കൺസെപ്റ്റിനെതിരെ താങ്കൾ അസോസിയേഷൻ അതായത് ഞാൻ ആർക്കോ ഒന്നിനും എതിരേ ഒന്നല്ല, പക്ഷേ എനിക്ക് ഒരു നടൻ്റെ വളർച്ചയാണ് അയാളെ ഇഷ്ടപ്പെടുന്ന ആളുകൾ ഉണ്ടാവുക എന്ന് പറയുന്നത്. ഞാൻ വളരുന്നതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്, ഈ ആളുകളുടെയൊക്കെ സ്നേഹം അനുഭവിക്കുന്നതിലും എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. പക്ഷെ അതിനെ ഒരു അസോസിയേഷൻ എന്നുള്ള നിലയിലേക്ക്, ഫാൻസ് അസോസിയേഷൻ എന്നുള്ള നിലയിലേക്ക് കൊണ്ടുപോകുന്നതിനോട് എനിക്ക് പേഴ്സണലി യോജിപ്പില്ല. ഞാൻ നേരത്തെ പറഞ്ഞ ഇറ്റ് ഡസൻ മേക്ക് സെൻസ് ഫോർ മീ. എനിക്ക് സെൻസിബിളായിട്ട് തോന്നാത്തൊരു കാര്യം എൻ്റെ പേരിൽ തുടങ്ങുന്നതിനോട് എനിക്ക് വിയോജിപ്പുണ്ട്. അസോസിയേഷൻ ഇല്ലാതെ ഒരാളെ സ്നേഹിക്കാൻ പറ്റില്ലേ? പറ്റും. നമ്മൾ ഒരുപാട് പേരെ അസോസിയേഷൻ, ഞാൻ ഒരു അസോസിയേഷനിലും അംഗമല്ല, പക്ഷെ ഞാൻ ഭയങ്കരമായിട്ട് പലരെ ആരാധിച്ചിട്ടുണ്ട്. അത് നല്ലൊരു കാര്യമല്ലേ? അസോസിയേഷൻ എന്ന് പറയുമ്പോൾ എല്ലാവരും സദുദ്ദേശത്തോടെ ആവണം വരണമെന്നില്ല. എൻ്റെ ഒരു അനുഭവത്തിൽ ദുരുദ്ദേശത്തോടെ എനിക്ക് ഒരു അസോസിയേഷൻ തുടങ്ങാൻ ഞാനൊരു സംഘടന ഉണ്ടാവണം, ഇപ്പൊ ഉണ്ടാവണമെങ്കിൽ ഉണ്ടാവേണ്ടത് എനിക്കല്ല, മലയാള സിനിമയ്ക്കാണ്. കാര്യം എന്താ വെച്ചാൽ എന്നെ ഇപ്പോൾ ഒരുപാട് പേര് ഇഷ്ടപ്പെടുന്നുണ്ട്, അവരൊക്കെ ഒന്ന് തിയേറ്ററിൽ വന്ന് കാണാൻ തീരുമാനിച്ചാൽ എൻ്റെ സിനിമ ഓടാവുന്നതേ ഉള്ളൂ. കണ്ടു നോക്കാൻ തീരുമാനിച്ചാൽ അത് നല്ലതാണെങ്കിൽ കൂടുതൽ പേര് കാണും, മോശമാണെങ്കിൽ വളരെ കുറച്ച് പേരെ കാണുള്ളൂ. അത് സിനിമയുടെ ക്വാളിറ്റി അനുസരിച്ചാണ്. പക്ഷേ പലപ്പോഴും തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞു വന്നത് പല സിനിമകളുടെയും പ്രശ്നം എന്ന് പറഞ്ഞാൽ അത് കണ്ടു നോക്കാൻ ആൾക്കാർ തയ്യാറാവാറില്ല. ചിലപ്പോൾ ഭയങ്കര നല്ല സിനിമകളായിരിക്കും, അത് ആരെങ്കിലും കണ്ട് നോക്കിയാലല്ലേ അത് നല്ലതാണോ മോശമാണോ മറ്റുള്ളവർ പറയാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ള സിനിമകൾക്കാണ് ഇവിടെ ഫാൻസ് അസോസിയേഷൻ വേണ്ടത്, നല്ല സിനിമകൾക്കാണ് ഇവിടെ അസോസിയേഷൻ വേണ്ടത്. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കിതിനോട് താല്പര്യമില്ല, എൻ്റെ അറിവ് സംബന്ധമില്ല, അത് ചെയ്യരുതെന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ഇപ്പം എനിക്കെതിരെ മറ്റേ ഫേസ്ബുക്കിലൊക്കെ ഇട്ടേക്കാണ്. അതായത് അവർ പറയുന്ന കഥ എന്ന് വെച്ചാൽ ഞാൻ ഇതിനോട് താല്പര്യമില്ലാത്ത ഞാൻ ഒരു സ്റ്റേറ്റ് കമ്മിറ്റി വിളിച്ചു കൂട്ടുകയും അവരോട് വളരെ മോശമായിട്ട് പെരുമാറുകയും വളരെ ഹാർഷായിട്ടും കലിപ്പിലുമാണ് അത്ര പെരുമാറിയത്, കലിവുകൊണ്ടുമാണ് അത്ര പെരുമാറിയത്. പിന്നെ കൂടാതെ ഞാൻ ഇവരെ എന്താ പറയുക, ഈ എൻ്റെ സിനിമ നടക്കുന്ന തിയേറ്ററിൽ നിങ്ങളെ കണ്ടുപോകരുതെന്ന് ഞാൻ പറഞ്ഞെന്നും അങ്ങനെ എൻ്റെ ഈ ധാർഷ്ട്യത്തിന് ആ സത്യാവസ്ഥ നാട്ടുകാരിലേക്ക് എത്തിക്കുകയും വേണ്ടേ സുഹൃത്തുക്കളെ എന്നൊക്കെ പറഞ്ഞിട്ട് പല ഓൺലൈൻ പ്രൊമോഷൻ പേജിലേക്കും ഇങ്ങനൊരു മെസ്സേജ് പോയിട്ടുണ്ട്. ഒരു പെർട്ടിക്കുലർ ആൾ തന്നെ പല ഓൺലൈൻ പേജിലേക്കും മെസ്സേജ് അയച്ചിട്ടുണ്ട്.
അപ്പൊ അവരാണ് എന്റെ അടുത്ത് പറയണേ ഏട്ടാ ഇങ്ങനൊരു മെസ്സേജ് വന്നിട്ടുണ്ടല്ലോ. ഞാൻ പറഞ്ഞു അപ്പോ എന്നിട്ട് നിങ്ങൾ എന്ത് പറഞ്ഞു? അപ്പൊ അവര് പറഞ്ഞു നിങ്ങളെ പോലുള്ള ഫാൻസിന്റെ കൂളത്തരത്തിന് കൂട്ടുക്കാനല്ല ഞങ്ങളുടെ പേജ് എന്നും പറഞ്ഞിട്ടുള്ള ആ മറുപടിയുടെ സ്ക്രീൻഷോട്ട് എന്റെ അടുത്ത് കിടപ്പുണ്ട്. സെൻസിബിൾ ആയിട്ടുള്ള ആരും വിശ്വസിക്കുന്ന ഒരു കാര്യമല്ല. ഇതാണ് ക്യാമ്പസ്, അടിച്ചു പൊളിക്കണം. എനിക്ക് എന്നോടും ഭയങ്കര ഇഷ്ടാ, സത്യം കിട്ടും, ദൈവം സത്യം. എനിക്കിഷ്ടാ, ഇനി എന്താ വേണ്ടേ? ശരിക്കും നിനക്കെന്താ പ്രാന്താണ്? എടാ ഇവിടെ അടികൂട്ടാന്ന് ആലോചിച്ചിരിക്കും. പ്രാന്ത ഒരു പ്രേമം ഒറ്റ സീറ്റെങ്കിൽ ഒറ്റ സീറ്റ് ഇവിടെ ചോര വീഴ്ത്തിയിട്ടാണെങ്കിൽ നമ്മൾ നേടിയെടുക്കും.